Hi all, welcome back to SAS Academy's physics class. Appo innu nammal effect of electric current allengil vaidhuva pravahathinte phalangal ennu parayna chapter le lighting effect of electricity uses allengil vaidhuva prakasha balam adinte upayogangalumaanu parayunnathu. Adayathu lighting effect therunna korchu upakaranangal, the appliances ne korchu padikkana alle. अब मेन लाइटिंग इफेक्ट तरह आर बल्बा नमुक पल तर बल्बलब बल्बि और प्रोग्रेस नमुक पल तर ओर बल्ब ओरो गुण दोष दोष परहितर बल्ब लाइट नमुक उ ओके अब नाम ऐसी पढ़ा पद फिलमेंट लैंपिने पटीटा फिलमेंट लैंपिने नम्मल इनकैसेंट लैंप इनकैसेंट लैंप ग्लोइंग विद हीट अल चूड़ाइट कत्तुन्नतिने इनकैसेंट ओके अब ई इनकैसेंट लैंप अलग फिलमेंट लैंप नम्मल साधारण पंड वीटल मन्ने लाइट तरह लैंपिने नाम इनकैसेंट अलग फिलमेंट ओके कौ अब नोकू इवे फिलमेंट निवड़ नोकिया मनसू रु कमी फिलमेंट घटिप्चिट अल अब अगले फिलमेंट इलेक्ट्रिसिटी पास ई फिलमेंट चूड़ा ओके फिलमेंट चूड़ाईट अवड़े हीट आ हीट कारण इलेक्ट्रिसिटी सॉरी लाइट तरह അതുകൊണ്ടാണ് നമ്മൾ ഇൻകാസൻറ് അല്ലെങ്കിൽ ഗ്ലോയിംഗ് വിത്ത് ഹീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ബൾബുകളെ പറയുന്ന പേരാണ് എന്ത് ഇൻകാസൻറ് ലാമ്പ് എന്ന് അപ്പോൾ ഇനി മെയിൻ ആയിട്ട് ഇൻകാസൻറ് ലാമ്പിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകാസൻറ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും അതിനുള്ളിൽ വായു നമ്മൾ ഒഴിവാക്കും ഇവാക്വേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുക വായുവിനെ ഒഴിവാക്കും ओके अलसवातक अलग इनर्ड ग्यासो अदल नाइट्रजन ग्यासो फिल मेकानिकल सपोर्ट ई मेकानिकल सपोर्ट नामे और टंगस्टन फिलमेंट को ई टंगस्टन फिलमेंट इलेक्ट्रिसिटी पास वी चूड़ा चूड़ाईट एंत लाइट प्रोड्यूस ओके अब टंगस्टन फिलमेंट अवे यूस कुछ कंगस्टन हाई रेसिस्टिविटी कम रेसिस्टिविटी कूड़ा एंत संभव रेसिस्टेंस कूड़ू रेसिस्टेंस कूड़ी कमक जूल्स लॉ प्रकार कूड़ू हीट कूड़ू अल अब हाई रेसिस्टेंस अलग हाई रेसिस्टिविटी ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു ഫിലമെന്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ഒന്നാണ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ഉള്ള മെറ്റൽ അല്ലെങ്കിൽ ഫിലമെന്റ് നമ്മൾ യൂസ് ചെയ്യണം കാരണം എന്താണ് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എന്ത് വേണം അത് അതേപോലെ തന്നെ നിൽക്കണം ഉരുകി പോവാൻ പാടില്ല അതുകൊണ്ടാണ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് നിർബന്ധമാവുന്നത് പിന്നെ ഒന്നാണ് എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ നമ്മുടെ ആ ഫിലമെന്റ് ലാമ്പുകൾ നമ്മൾ ആദ്യമായിട്ട് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതൊരു യെല്ലോ കളറിലായിരിക്കും കത്തുന്നത് ഓക്കെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ആ ചൂട് കാരണം എന്തൊരു വൈറ്റ് കളറിലേക്ക് അത് കൺവേർട്ട് ആവും അതിനാണ് നമ്മൾ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചൂടായിട്ട് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ട് ടങ്സ്റ്റൺ കഴിയുന്നുണ്ട് പിന്നെ നാലാമത്തെയാണ് അതിൻ്റെ ഹൈ ഡക്റ്റിലിറ്റി ഹൈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ നാല് പ്രോപ്പർട്ടിയാണ് ടങ്സ്റ്റനായി ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഒന്ന് അതിൻ്റെ ഹൈ റെസിസ്റ്റിവിറ്റിയാണ് റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള കൂടുതലുള്ള ഫിലമെൻ്റ് യൂസ് ചെയ്യാനുള്ള കാരണം അത് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഫിലമെൻ്റ് ഉപയോഗിക്കുന്നത് അത് കൂടുതൽ നേരം
ചൂടായിട്ട് കത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ എമിറ്റ് വൈറ്റ് ലൈറ്റ്, നമുക്ക് വൈറ്റ് ലൈറ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കി മാറ്റാനും കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പം ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേരത്തെ കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവള പ്രകാശം പുറത്തുവിടുന്നു. ഈ നാല് പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മൾ ഇൻകാസൻ ലാബിൽ എന്ത് യൂസ് ചെയ്യുന്നത്, ടെങ്സ്റ്റൻ ഫിലമെൻ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെങ്സ്റ്റൻ ഫിലമെൻറ്റിൻ്റെ പിക്ചർ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ഇൻകാസൻ ലാബിൽ നമ്മൾ വായുവിനെ നീക്കം ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എന്തിനാണ് നമ്മളതിനെ വായുവിനെ നീക്കം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവാക്വേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വായുവിന് എന്തുണ്ടായിരിക്കും, ഓക്സിജൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വായു ടെങ്സ്റ്റനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടെങ്സ്റ്റനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിലമെൻറ്റിൻ്റെ ലൈഫ് കുറയും. ഓക്കെ, അപ്പം ഫിലമെൻറ്റിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് ഇവാക്വേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അതിൽ അലസവാതകം നിറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അലസവാതകം അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്, അതെല്ലാം ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് നൈട്രജൻ ഗ്യാസും നിറയ്ക്കാം. എന്തിനാണ് ഇവാക്വേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് അതിൽ നിറയ്ക്കുന്നത്, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായുവിനെ അവിടെ നിന്ന് നീക്കം ചെയ്താൽ അല്ലെങ്കിൽ ഇവാക്വേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രഷറ് കുറയും അല്ലേ. പ്രഷറ് കുറയുമ്പോൾ വേപ്പറൈസേഷൻ്റെ റേറ്റ് കൂടി വരും. അപ്പോൾ വേപ്പറൈസേഷൻ്റെ റേറ്റ് കൂടുമ്പോഴും ടെങ്സ്റ്റൻ ഫിലമെൻറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും എന്താണ് ഫിലമെൻറ്റിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ബൾബിൻ്റെ ലൈഫിനെ ബാധിക്കും. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്, ഇവാപ്പറേഷൻ കാരണമുള്ള ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊന്നാണ് നിക്രോം ഫിലമെൻറ്റ്. നമ്മൾ വി ആർ യൂസിങ് ടെങ്സ്റ്റൻ ഫിലമെൻ്റ് അല്ലേ, നമ്മൾ നിക്രോം ഫിലമെൻറ്റ് ഇവിടെ ഇൻകാസൻ ലാബിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്തായിരിക്കും കാരണം, ഈവൻ ദോ നിക്രോം ഫിലമെൻറ്റിനും ഉയർന്ന റെസിസ്റ്റിവിറ്റിയും ഉയർന്ന ദ്രവണാങ്കവും എല്ലാം ഉണ്ട്, അതേപോലെ തന്നെ നിക്രോം ഫിലമെൻറ്റും ഹൈലി ഡക്റ്റൈൽ ആണ് എങ്കിൽ പോലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല, നിക്രോം ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിക്രോം ഫിലമെൻറ്റ് ഒരിക്കലും ചുട്ടുപഴുത്തിട്ട് വൈറ്റ് ലൈറ്റ് തരില്ല. നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ് വേണ്ടത്, അത് ആര് തരില്ല, നിക്രോം ഫിലമെൻറ്റ് തരില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിക്രോം ഫിലമെൻറ്റ് അവിടെ ഉപയോഗിക്കാതെ ടെങ്സ്റ്റൻ ഫിലമെൻറ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻകാസൻ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, ചൂടായിട്ട് കത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻകാസൻ ലാമ്പ് എന്ന് പറയുന്നത്. ഇൻകാസൻ ലാമ്പ് തന്നെയാണ് നമ്മുടെ ഫിലമെൻറ്റ് ലാമ്പ്. അവിടെ ഒരു ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടെങ്സ്റ്റൻ ആണ്. ടെങ്സ്റ്റൻ ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേരത്തെ കമ്പികളാക്കാൻ കഴിയുന്ന ഹൈ ഡക്റ്റിലിറ്റി, അതുപോലെ തന്നെ ചുട്ടുപഴുത്ത് വൈറ്റ് ലൈറ്റ് തരാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഇവാക്വേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വായുവിനെ ഒഴിവാക്കും. വായുവിനെ ഒഴിവാക്കാനുള്ള കാരണം ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ദെൻ അലസവാതകങ്ങളോ അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസോ വായുവിനെ നീക്കം ചെയ്തിട്ട് അതിൽ നിറയ്ക്കുന്ന കാരണം വായുവിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ പ്രഷറ് നന്നായിട്ട് കുറയും. പ്രഷർ കുറയുന്നതിനനുസരിച്ച് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണത്തിൻ്റെ റേറ്റ്, തീവ്രത കൂടിക്കൊണ്ടിരിക്കും. അപ്പം ബാഷ്പീകരണം സംഭവിക്കുമ്പോഴും എന്തുണ്ടാവുന്നുണ്ട്, ഫിലമെൻ്റ് കേടാവുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ നിക്രോം ഫിലമെൻ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, സോറി, നിക്രോം ഫിലമെൻ്റ് ഉപയോഗിക്കുന്നില്ല, അതിനുള്ള കാരണം എന്താണ്, നിക്രോം ഫിലമെൻറ്റിനെ ചുട്ടുപഴുത്തിട്ട് വൈറ്റ് ലൈറ്റ്, വെളുത്ത പ്രകാശം അല്ലെങ്കിൽ ധവള പ്രകാശം തരാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അപ്പം നമ്മൾ പറഞ്ഞു ചുട്ടുപഴുത്തിട്ട് എന്ത് തരികയാണ്, ധവളപ്രകാശം തരികയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോയിങ് വിത്ത് ഹീറ്റാണ് അല്ലേ, ചൂടായിട്ട് പ്രകാശിക്കുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ ചൂടായി പ്രകാശിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ആ ഫിലമെൻ്റ് ലാമ്പ് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തൊട്ടുനോക്കി കഴിഞ്ഞാൽ നല്ല ചൂടായിട്ടുണ്ടാവും ആ ബൾബിൻ്റെ ഗ്ലാസ്സൊക്കെ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായാലും ആക്ച്വലി അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഒരു ഭൂരിഭാഗവും അവിടെ താപരൂപത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് എന്തായിട്ട് മാറുന്നത്, ലൈറ്റായിട്ട് പ്രകാശമായിട്ട് കൺവേർട്ട് ആവുന്നത്. ബാക്കിയെല്ലാം എന്താണ്, താപരൂപത്തിൽ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഫിലമെൻ്റ് ലാമ്പിന് വളരെ ലൈറ്റ് കുറവായിരിക്കും.
ഇനി അതെല്ലാം നല്ല ലൈറ്റ് കൂടിയിട്ടുള്ള ഫിലമെന്റ് ലാമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. ഒരു 100 വാട്ട് അല്ലെങ്കിൽ 110 വാട്ട് ഒക്കെ വരുന്നതാണ് ഫിലമെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള കാരണം ഇതാണ്, നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പകുതി ഭാഗവും എന്തായിട്ട് കൺവേർട്ട് ആവുന്നു, പ്രകാശമായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടിങ് ഇൻ ടു ഹീറ്റ് എനർജി, സോ ഇറ്റ് ഹാസ് ലെസ് എഫിഷ്യൻസി ആൻഡ് കൺസ്യൂംസ് മോർ പവർ. അപ്പോൾ അതിൻ്റെ ക്ഷമതയും അതുപോലെ തന്നെ അത് ഒരു ക്ഷമതയും കുറവായിരിക്കും, അതുപോലെ തന്നെ അത് ഒരുപാട് വൈദ്യുതി അവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻകാസൻ ലാമ്പിന് ഇത്തരം ഡീമെറിറ്റ് പരിഹരിച്ചുകൊണ്ടാണ് നമുക്ക് ഡിസ്ചാർജ് ലാമ്പുകൾ വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ 2 സൈഡിലും ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡ് ഒരു ഹൈ പൊട്ടൻഷ്യലിലേക്ക് AC വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിൻ്റെ ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാതകം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അല്ലേ. അപ്പോൾ വാതകങ്ങൾക്കിടയിൽ നമ്മൾ ഗ്യാസ് ട്യൂബിൽ നിറയ്ക്കുന്ന വാതകം ഒരുപാട് വാതകത്തിലെ തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഈ വാതകത്തിലെ തന്മാത്രകൾ ചൂടാവുന്നതിനനുസരിച്ച് അയണൈസ് ആവാൻ തുടങ്ങും. ഓക്കെ, കുറച്ച് ആൾക്കാർക്ക് മാത്രം എല്ലാ വാതക തന്മാത്രകളും അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസും അയണൈസ് ആവില്ല. വളരെ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് എന്താവും, അയണൈസ് ആവും. അപ്പം ചില ഒരു ഭാഗം അയണൈസ് ആവുന്നു, ഒരു ഭാഗം അയണൈസ് ആവുന്നില്ല, അൺഅയണൈസ് ആയിട്ട് നിൽക്കുന്നു. അൺഅയണൈസ്ഡ് ഗ്യാസ് മോളിക്യൂളും അയണൈസ്ഡ് ഗ്യാസ് മോളിക്യൂളും തമ്മിൽ കൂട്ടിയിടിക്കും, കൊളായിഡ് ചെയ്യും. അങ്ങനെ കൊളായിഡ് ചെയ്യുന്ന സമയത്ത് അൺഅയണൈസ്ഡ് ഗ്യാസ് മോളിക്യൂൾസിന് എനർജി അല്ലെങ്കിൽ ഊർജ്ജം ലഭിക്കും. ഈ ലഭിച്ച ഊർജ്ജം എന്ത് ചെയ്യും, അത് ഊർജ്ജം ലഭിക്കുമ്പോൾ അതിന് സ്ഥിരത കുറയും അല്ലേ. ഊർജ്ജം ലഭിച്ചിട്ട് അത് ഒരു എക്സൈറ്റ് ചെയ്തിട്ട് ഒരു ഉയർന്ന ഊർജ്ജ നില അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ ഹയർ എനർജി സ്റ്റേറ്റിലെത്തുമ്പം എന്ത് സംഭവിക്കും, അവിടെ സ്ഥിരത അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിൽ മോളിക്യൂൾസിന് സ്ഥിരത കുറവാണ്. അപ്പോൾ എന്താവും, അത് സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അങ്ങനെ വരുമ്പോൾ അതിന് കിട്ടിയിട്ടുള്ള എക്സ്ട്രാ എനർജി എന്താവും, അത് അവിടേക്ക് കളയും അല്ല, എങ്ങനെയെങ്കിലും ആ എക്സ്ട്രാ എനർജി റിലീസ് ആവണം. അപ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അതിനെ കിട്ടിയിട്ടുള്ള എക്സ്ട്രാ എനർജി അത് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലൈറ്റ് എനർജി ആയിട്ട് അല്ലെങ്കിൽ പ്രകാശമായിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള റെഡ് മോളിക്യൂൾ അല്ലേ, ഇതെൻ്റെ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. ഈ അൺഅയണൈസ്ഡ് മോളിക്യൂൾ ഇപ്പം നിൽക്കുന്നത് താഴ്ന്ന ഊർജ്ജ നിലയിലാണ്. അപ്പോൾ താഴ്ന്ന ഊർജ്ജ നിലയിൽ ഒരു മോളിക്യൂള് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തന്മാത്ര നിൽക്കുന്ന സമയത്ത് അതിന് എനർജി ഐ മീൻ ഊർജ്ജം വളരെ കൂടുതലാണ്, ഊർജ്ജം വളരെ കുറവാണ്. ഊർജ്ജം കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് സ്ഥിരത വളരെ കൂടുതലാണ്, സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും മോളിക്യൂളുകൾക്ക് അല്ലെങ്കിൽ തന്മാത്രകൾക്ക് ആറ്റംസിന് എല്ലാം താഴ്ന്ന ഊർജ്ജ ലെവലിൽ അല്ലെങ്കിൽ ലോവർ എനർജി സ്റ്റേറ്റിൽ നിൽക്കാനാണ് താല്പര്യം. കാരണം അവിടെ നിൽക്കുമ്പോൾ സ്ഥിരതയുണ്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അൺഅയണൈസ്ഡ് മോളിക്യൂള് അയണൈസ്ഡ് മോളിക്യൂളുമായിട്ട് കൊളായിഡ് ചെയ്യും. കൊളായിഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനർജി കിട്ടും അല്ലേ. ഇപ്പം നമുക്ക് തന്നെ നന്നായിട്ട് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു സ്ഥിരതയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തുക അല്ലേ. ഇതേപോലെ തന്നെയാണ് മോളിക്യൂളുകൾക്കും, നന്നായിട്ട് എനർജി കിട്ടി എന്ന് വിചാരിക്കും. ഇപ്പം നമ്മുടെ മോളിക്യൂള് ഒരു 5 ജൂൾ എനർജിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എനർജി കിട്ടി, അതിനൊരു 500 ജൂൾ എനർജി കിട്ടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായി സംഭവിക്കും, അത് ഈ ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് എന്താവും, എക്സൈറ്റ് ആവും. ഓക്കെ, ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് നമ്മുടെ മോളിക്യൂള് എക്സൈറ്റ് ആവും. അപ്പോൾ ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് എത്തും തോറും എന്താണ്, ആ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി സ്ഥിരത കുറഞ്ഞു വരും. അപ്പോൾ മോളിക്യൂൾ എങ്ങനെയെങ്കിലും ഈ കിട്ടിയ എനർജി 500, ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 5 ജൂൾ എനർജിയിൽ നിന്ന് 500 ജൂളിലാണ് ഇപ്പം നമ്മുടെ മോളിക്യൂള് നിൽക്കുന്നത്. ഈ കിട്ടിയ എനർജി എങ്ങനെയെങ്കിലും കുറയ്ക്കണം നോക്കും. എക്സ്ട്രാ കിട്ടിയിട്ടുള്ള ആ 445 ജൂൾ എനർജി അതിനെ കളഞ്ഞിട്ട് അത് തിരിച്ച് എന്തിലേക്ക് തന്നെ വരണം, 5 ജൂൾ
എനർജിയിലേക്ക് തന്നെ അത് വരണം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ഈ 445 ജൂൾ എനർജി നമ്മുടെ ഈ എക്സൈറ്റ് ചെയ്തിട്ടുള്ള മോളിക്യൂള് കളയാൻ നോക്കും. ഓക്കെ, അങ്ങനെ അത് കളയുമ്പം എനർജി, നമ്മൾ എക്സൈറ്റ് ചെയ്തിട്ടുള്ള എനർജി കളഞ്ഞിട്ട് നമ്മുടെ മോളിക്യൂൾ എങ്ങോട്ട് തന്നെ എത്തും, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ എത്തും. അങ്ങനെ എനർജി കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ആവുന്നത്? ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്, പ്രകാശ ഊർജമായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പം നോക്കൂ, അൺഅയണൈസ്ഡ് ആറ്റംസ് കൊളൈഡ് വിത്ത് അയണൈസ്ഡ് ആറ്റം ആൻഡ് അൺഅയണൈസ്ഡ് ആറ്റം എക്സൈറ്റ്സ് ടു ദ ഹയർ എനർജി സ്റ്റേറ്റ്. സിൻസ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, ദ എക്സൈറ്റഡ് ആറ്റം കംസ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ റിലീസിങ് എനർജി. ദിസ് എനർജി ഈസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. അപ്പോൾ ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകാൻഡസന്റ് ലാമ്പ് ആണെന്നുണ്ടെങ്കിൽ വൈദ്യുതി പാസ് ചെയ്യുന്ന സമയത്ത് ഫിലമെൻ്റ് ചൂടായിട്ടാണ് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡിസ്ചാർജ് ട്യൂബുകൾ എങ്ങനെയാണ്, വൈദ്യുതി പാസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് അയണൈസേഷൻ സംഭവിക്കും. ഈ അയണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം സംഭവിക്കും, അല്ലേ? ഈ അയോണീകരണം സംഭവിക്കുന്ന സമയത്ത് എല്ലാ മോളിക്യൂൾസിനും അയോണീകരണം സംഭവിക്കുന്നില്ല, വളരെ കുറച്ച് ആളുകൾക്ക് അയോണീകരണം സംഭവിക്കും, കുറച്ച് ആളുകൾക്ക് അയോണീകരണം സംഭവിക്കുന്നില്ല. ഈ അയോണീകരണം സംഭവിക്കാത്ത മോളിക്യൂളുകൾ, അപ്പോൾ ഇവർ മോളിക്യൂളുകളും അതുപോലെ അയോണീകരണം സംഭവിച്ച മോളിക്യൂളും തമ്മിൽ കൊളൈഡ് ചെയ്യും. ഈ കൊളീഷൻ വഴി അയോണീകരണം സംഭവിക്കാത്ത തന്മാത്രകൾ എന്താവും, അവർക്ക് ഊർജം ലഭിക്കും. ഊർജം ലഭിച്ചിട്ട് ഇവർ ഉയർന്ന ഊർജ നിലകളിലേക്ക് പോകും. ഉയർന്ന ഊർജ നിലയിൽ എത്തുമ്പം ഇവരുടെ എനർജി, ഐ മീൻ ഇവരുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇവർ സ്ഥിരത ലഭിക്കാൻ വേണ്ടി പിന്നെയും താഴ്ന്ന ഊർജ നിലയിലേക്ക് തന്നെ വരും. അങ്ങനെ താഴ്ന്ന ഊർജ നിലയിലേക്ക് വരുമ്പം അവരെന്ത് കിട്ടും, ആ കിട്ടിയിട്ടുള്ള എക്സ്ട്രാ ഊർജം അവിടെ ഒഴിവാക്കും, അല്ലെ, പുറന്തള്ളും. ഈ പുറന്തള്ളുന്ന എക്സ്ട്രാ ഊർജമാണ് എന്തായിട്ട് കൺവേർട്ട് ആവുന്നത്, പ്രകാശ ഊർജമായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ലാമ്പിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, ദെൻ ഒരു 2 ഇലക്ട്രോഡ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഗ്ലാസ് ട്യൂബിൽ ഗ്യാസ് നിറയ്ക്കുമെന്ന് പറഞ്ഞു, അല്ലേ, ഒരു വാതകം നിറയ്ക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നിറയ്ക്കുന്ന വാതകത്തിനനുസരിച്ച് ഡിസ്ചാർജ് ലാമ്പുകൾ പല തരത്തിലുള്ള, പല നിറത്തിലുള്ള പ്രകാശമാണ് തരുന്നത്. നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കൂ. സോഡിയം ഗ്യാസാണ് ഞാൻ നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് യെല്ലോ ലൈറ്റ്, മഞ്ഞ പ്രകാശമാണ് ലഭിക്കുക. ഇനി അതെല്ലാം ഞാൻ ഹൈഡ്രജൻ ആണ് അതിൽ നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് നീല പ്രകാശം, ബ്ലൂ ലൈറ്റാണ് കിട്ടുക. ഓക്കെ, ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനാണ് എനിക്ക് കിട്ടുന്ന ലൈറ്റ്. ഇനി അതെല്ലാം നമ്മൾ വൈറ്റ് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെർക്കുറിയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളെ സാധാരണ സി എഫ് എല്ലിലായാലും ഫ്ലൂറസെൻറ്റിലായാലും ഒക്കെ നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുന്നത്, അല്ലേ? അപ്പം അതിനുള്ള കാരണം അവിടെ ഏത് ലൈറ്റ് ഉപയോഗിക്കുന്ന, ഏത് വാതകം ഉപയോഗിക്കുന്നതായിരിക്കും, മെർക്കുറി ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ നൈട്രജൻ ആണ് അവിടെ നമ്മൾ ഗ്യാസായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡായിട്ടുള്ള ലൈറ്റാണ് കിട്ടുക. ദെൻ നിയോൺ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് ലൈറ്റ് ആയിരിക്കും കിട്ടുക. അപ്പം നമ്മൾ ഗ്ലാസ് ട്യൂബിൽ എടുക്കുന്ന വാതകത്തിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ലൈറ്റിൻ്റെ, പ്രകാശത്തിൻ്റെ നിറവും മാറിക്കൊണ്ടേയിരിക്കും. സോഡിയം യെല്ലോ, ഹൈഡ്രജൻ ബ്ലൂ, ക്ലോറിൻ ഗ്രീൻ, മെർക്കുറി വൈറ്റ്, നൈട്രജൻ റെഡ്, നിയോൺ ഓറഞ്ച്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് ലാമ്പുകളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ് മീൻ ഗുണങ്ങൾ, ഇൻകാൻഡസൻ ലാമ്പിൻ്റെ അത്രയും എന്തില്ല, ഹീറ്റ് ലോസ് ഉണ്ടാവുന്നില്ല, താപനഷ്ടം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫ്ലൂറസൻ ലാമ്പ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ പണ്ടത്തെ വീട്ടിൽ, ഇപ്പോഴും ഫ്ലൂറസൻ ലാമ്പ് ഇപ്പോൾ ഉണ്ട്, എന്നാൽ പോലും വൈഡ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഫ്ലൂറസൻ ലാമ്പ്. ഓക്കെ, അപ്പോൾ ഫ്ലൂറസൻ ലാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബുകളെയാണ്, വൈദ്യുത ട്യൂബ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അതിനെയാണ് നമ്മൾ ഫ്ലൂറസൻ ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ ഒരു ഗ്ലാസ് ട്യൂബാണ് ഉണ്ടാവുക, ഒരു ഫിലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ ഫിലമെൻറ്റിൻ്റെ രണ്ടറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഇലക്ട്രോഡ് കാണാൻ, ഇലക്ട്രോഡല്ല, ഒരു കോയിന് കാണാൻ കഴിയുന്നുണ്ട്, ഫിലമെൻ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലേ, ഒരു ഫിലമെൻ്റ് കാണാൻ കഴിയുന്നുണ്ട്, ഉണ്ടല്ലോ. ഈ ഫിലമെൻ്റ് ശരിക്കും എന്താണ്, അതിനൊരു തോറിയം ഓക്സൈഡിൻ്റെ കോട്ടിംഗ് ആണ് ഈ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തോറിയം ഓക്സൈഡ് എന്ന് പറയുന്ന വ്യക്തിക്ക്
എന്ത് ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യാനുള്ള, ചൂടാവുമ്പോൾ തോറിയം ഓക്സൈഡിന് ഇലക്ട്രോണുകളെ പുറത്തള്ളാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ഫിലമെൻ്റ് ഉണ്ടായിരിക്കും ഈ ഒരു സോറി രണ്ട് ആ രണ്ട് ഫിലമെൻ്റ് ഉണ്ടായിരിക്കും ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ. ദെൻ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്ത് നിറച്ചിട്ടുണ്ടായിരിക്കും? ഒരു വാതകം നിറച്ചിട്ടുണ്ടായിരിക്കും. ഏത് വാതകമാണ് നിറച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ വെള്ളപ്രകാശമാണ് തരുന്നത് അല്ലേ, വൈറ്റ് ലൈറ്റാണ് തരുന്നത്. അപ്പോൾ ഏതായിരിക്കും നിറച്ചിട്ടുണ്ടാവുക? ഇതിനടിയിൽ മെർക്കുറി ആയിരിക്കും നിറച്ചിട്ടുണ്ടാവുക അല്ലേ, മെർക്കുറി ഗ്യാസ് ആയിരിക്കും നിറച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും, ഗ്ലാസ് ട്യൂബിൽ മെർക്കുറി ഗ്യാസ് ഉണ്ടായിരിക്കും. ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ടറ്റത്തായിട്ട് എന്തുണ്ട്? ഫിലമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോയിലുണ്ട്. കോയിൽ എന്ന് പറയുന്നത് തോറിയം ഓക്സൈഡിൻ്റെ കോയിലാണ്. ദെൻ ഈ തോറിയം ഓക്സൈഡ് ഉപയോഗിക്കാനുള്ള കാരണം, ഇതൊരു ഇലക്ട്രോണിനെ, ഇവർ ചൂടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകളെ പുറന്തള്ളാൻ, ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യാനുള്ള കഴിവ് തോറിയം ഓക്സൈഡിനുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഈ ഗ്ലാസ് ട്യൂബിൽ ഒരു ഫ്ലൂറസൻ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. ഈ ഫ്ലൂറസൻ മെറ്റീരിയൽ കോട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൂറസൻ മെറ്റീരിയൽസിനൊരു ഗുണമുണ്ട്. ഇവർ എന്താണ്, ഒരു ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള തരംഗദൈർഘ്യം കുറഞ്ഞിട്ടുള്ള പ്രകാശങ്ങളെ അബ്സോർബ് ചെയ്തിട്ട്, ആഗിരണം ചെയ്തിട്ട് ഹയർ വേവ് ലെങ്ത്തിലുള്ള, അല്ലാന്നുണ്ടെങ്കിൽ തരംഗദൈർഘ്യം കൂടുതലുള്ള തരംഗദൈർഘ്യം കൂടുതലുള്ള പ്രകാശമായിട്ട് കൺവേർട്ട് ആവും, ലൈറ്റായിട്ട് അല്ലെങ്കിൽ വേവ്സ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ചൂട് ഇതാൻ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്യുന്നു, വൈദ്യുതി പ്രവഹിക്കുന്നു, എന്താവും? നമ്മുടെ കോയിൽ ചൂടാവും, തോറിയം കോയിൽ ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണുകളെ പുറത്തുവിടും. ഈ ഇലക്ട്രോണുകൾ നമ്മുടെ മെർക്കുറി ഗ്യാസുമായിട്ട് എന്ത് സംഭവിക്കും? കൊളൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മെർക്കുറി ഗ്യാസുമായിട്ട് ഇലക്ട്രോണുകൾ കൊളൈഡ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? മെർക്കുറി ഗ്യാസുമായിട്ട് ഇലക്ട്രോണുകൾ കൊളൈഡ് ചെയ്തിട്ട് UV ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അൾട്രാ വയലറ്റ് ലൈറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് വളരെ കുറവാണ്. അൾട്രാ വയലറ്റ് ലൈറ്റുകളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ നോർമൽ കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് അൾട്രാ വയലറ്റ് ലൈറ്റുകളെ കാണാൻ കഴിയില്ല. മനുഷ്യന് കാണാൻ കഴിയുന്ന ആകെ ലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റാണ്. അതിൻ്റെ തരംഗദൈർഘ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള തരംഗദൈർഘ്യത്തിനോട് ഈക്വൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ അൾട്രാ വയലറ്റ് ലൈറ്റിന് തരംഗദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെ അത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗ്ലാസ് ട്യൂബിനകത്ത് എന്തുണ്ട് എന്ന്, മെർക്കുറി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സോറി, മെർക്കുറി അല്ല, ഒരു മെർക്കുറി ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഫ്ലൂറസൻ മെറ്റീരിയലും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഫ്ലൂറസൻ മെറ്റീരിയൽ അൾട്രാ വയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഹയർ വേവ് ലെങ്ത്തിലുള്ള അല്ലെങ്കിൽ തരംഗദൈർഘ്യം കൂടുതലായിട്ടുള്ള വിസിബിൾ ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ വിസിബിൾ ലൈറ്റാണ് എന്ത് കാണുന്നത്? നമ്മൾ കാണുന്നത് ആ വിസിബിൾ ലൈറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻ ഇലക്ട്രിസിറ്റി പാസസ് തോറിയം ഓക്സൈഡ് എമിറ്റ്സ് ഇലക്ട്രോൺസ്, ദിസ് വിൽ കൊളൈഡ് വിത്ത് മെർക്കുറി ആറ്റം ആൻഡ് പ്രൊഡ്യൂസ് UV ലൈറ്റ്. This UV light is absorbed by the fluorescent material and re-emitting as visible light. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ തോറിയം ഓക്സൈഡ് ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ പുറന്തള്ളും. ഈ ഇലക്ട്രോണുകൾ നമ്മുടെ മെർക്കുറി ഗ്ലാസ് ട്യൂബിലകത്ത് നിറച്ചിട്ടുള്ള മെർക്കുറി വാതകവുമായിട്ട് കൂട്ടിയിടിക്കുകയും തൽഫലമായിട്ട് UV ലൈറ്റ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ പ്രൊഡ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യും. ഈ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ഗ്ലാസ് ട്യൂബിൽ നിറച്ചിട്ടുള്ള ഫ്ലൂറസൻ മെറ്റീരിയൽ, ഫ്ലൂറസൻ പദാർത്ഥം അബ്സോർബ് ചെയ്യുകയും അതിനെ തിരിച്ച് ഹയർ വേവ് ലെങ്ത്തിലുള്ള, തരംഗദൈർഘ്യം കൂടുതലുള്ള വിസിബിൾ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഫ്ലൂറസൻ ലാമ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മൂന്ന് ലാമ്പുകളെ പറ്റി പറഞ്ഞു. ഒന്ന് ഇൻകാസൻ ലാമ്പ് ചൂടായിട്ട് ഗ്ലോ ചെയ്യുന്നതാണ് ഇൻകാസൻ ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസ് അയണൈസേഷൻ സംഭവിക്കും, അയോണീകരണം സംഭവിക്കും. അയോണീകരണം സംഭവിച്ച മോളിക്യൂളും അയോണീകരണം സംഭവിക്കാത്ത മോളിക്യൂളും തമ്മിൽ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്തിട്ട് അയോണീകരണം സംഭവിക്കാത്ത അൺഅയണൈസ്ഡ് മോളിക്യൂള് ഹയർ എനർജി ലെവലിലേക്ക് പോവും. അവിടുന്ന് തിരിച്ച് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ കിട്ടിയിട്ടുള്ള ഹൈ എനർജി അവിടെ റിലീസ് ചെയ്യും. അതാണ് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രണ്ട് കോയിലുള്ള തോറിയം ഓക്സൈഡുകൾ ചൂടാവുന്ന സമയത്ത് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുകയും ഈ ഇലക്ട്രോണുകൾ മെർക്കുറി ഗ്യാസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അൾട്രാ വയലറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്ത അൾട്രാ വയലറ്റ് ലൈറ്റിനെ ഫ്ലൂറസൻ മെറ്റീരിയൽ അബ്സോർബ് ചെയ്തിട്ട് എന്താക്കി മാറ്റും?
യെസ് വിസിബിൾ ലൈറ്റ് ആയിട്ട് റീ എമിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഫ്ലൂറസൻ ലാമ്പുകൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്ലൂറസൻ ലാമ്പിൻ്റെ അഡ്വൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുകയാണ്. അഡ്വൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കുറവാണ്, താപനഷ്ടം കുറവായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പവർ, കുറച്ച് പവർ മാത്രമാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഷാഡോ കുറവായിരിക്കും, നിഴൽ കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു അതിൽ മെർക്കുറിയാണ് ഗ്ലാസ് ട്യൂബിനകത്ത് ഫില്ല് ചെയ്യുന്നത് എന്ന്. ഈ മെർക്കുറി ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താണ്, മെർക്കുറി വേപ്പേഴ്സ് ഹാംഫുള്ളാണ്, നമ്മളെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണ് മെർക്കുറി ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്യൂബ് കേടായി കഴിഞ്ഞാൽ നമുക്കതിനെ നശിപ്പിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. കാരണം മെർക്കുറി ഉള്ളത് പരിസ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പരിസ്ഥിതിയെ ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ട്. അതാണ് ഫ്ലൂറസൻ ലാമ്പിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയുന്നത് ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫ്ലൂറസൻ ലാമ്പിൻ്റെ തന്നെ ഒരു ചെറിയ ഫോമിനെയാണ് നമ്മൾ CFL അല്ലെങ്കിൽ കോമ്പാക്ട് ഫ്ലൂറസൻ ലാമ്പ്. CFL നമ്മളൊക്കെ ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ CFL എന്ന് പറയുന്നത് ഫ്ലൂറസൻ ലാമ്പുകളുടെ ചെറിയ ഫോം, കോമ്പാക്ട് ഫോമാണ്. അതുകൊണ്ടാണ് കോമ്പാക്ട് ഫ്ലൂറസൻ ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇത് നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫ്ലൂറസൻ ലാമ്പിൽ, നമ്മളെ ട്യൂബിനൊക്കെ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു കോയിലാണ് ഗ്ലാസ് ട്യൂബിനകത്ത് ഉണ്ടാവുന്നത് എന്നാണ്. പക്ഷേ ഇവിടെ അതല്ല, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഉണ്ടാവുന്നത്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് എന്താണ്, ഇതേപോലെ തന്നെ ഫ്ലൂറസൻ ലാമ്പിനെ പോലെ തന്നെയാണ് വർക്കിംഗ്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ചൂടാവുന്ന സമയത്ത് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ അതിൽ നിറച്ചിട്ടുള്ള മെർക്കുറി ഗ്യാസുമായിട്ട് കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുമ്പോൾ അൾട്രാവയലറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാവയലറ്റ് ലൈറ്റിനെ നമ്മുടെ ഗ്ലാസ് ട്യൂബിനകത്തുള്ള ഫ്ലൂറസൻ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് വിസിബിൾ ലൈറ്റായിട്ട് റീ എമിറ്റ് ചെയ്യും. അപ്പോൾ വർക്കിംഗ് എല്ലാം സെയിം ആണ്. പക്ഷേ CFL-നും ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ മെർക്കുറി നിറച്ചിട്ടുള്ളത് കൊണ്ട് അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. ദെൻ ഫ്ലൂറസൻ ലാമ്പിനേക്കാൾ താപനഷ്ടം കുറവാണ് ആർക്ക്, CFL ലൈറ്റുകൾക്ക്. അതുകൊണ്ട് തന്നെ അത് വളരെ കുറച്ച് പവർ മാത്രം കൺസ്യൂം ചെയ്തിട്ട് നല്ല പ്രകാശം തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനുമുള്ള ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് മെർക്കുറി വേപ്പർ അതിൽ നിറച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെയും ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ് LED ലൈറ്റ്. CFL-ൻ്റെ കാലവും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കും. അപ്പം ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ അല്ലെങ്കിൽ LED ലൈറ്റുകളാകുമ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, ഫിലമെൻ്റ് അല്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെറിയ ഒരു യെല്ലോ കളറിലുള്ള ചതുരങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് ഡയോഡ്. അപ്പം ഫിലമെൻ്റ് ഒന്നുമില്ല. ഫിലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തീരെ താപനഷ്ടം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ഉണ്ടാവുന്നില്ല LED ലൈറ്റുകൾക്ക്. അപ്പോൾ വളരെ കുറച്ച് വൈദ്യുതി തന്നെ നന്നായിട്ട് ലൈറ്റ്, നല്ല ഹൈ ഇൻറ്റൻസിറ്റിയുള്ള പ്രകാശം അല്ലെങ്കിൽ ഉയർന്ന തീവ്രതയുള്ള പ്രകാശം നമുക്ക് തരാൻ വേണ്ടിയിട്ട് LED ബൾബുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ LED ബൾബുകളുടെ മെയിൻ അഡ്വൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ എന്താണ്, ലോ പവർ കൺസംഷനാണ്. വളരെ കുറച്ച് പവർ മാത്രമാണ് LED ബൾബുകൾ ഉപയോഗിക്കുള്ളൂ. ആസ് ദർ ഈസ് നോ ഫിലമെൻറ്റ്, നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അവിടെ നമ്മൾ ഫിലമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞു, ഫിലമെൻറ്റുകൾക്ക് പകരം ഡയോഡുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡയോഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫിലമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ താപനഷ്ടം ഉണ്ടാവുന്നില്ല. സിൻസ് ദർ ഈസ് നോ മെർക്കുറി, ഇറ്റ് ഡസ് നോട്ട് ഹാം ദ എൻവിറോൺമെൻറ്റ്. അതുപോലെ തന്നെ അതിൽ മെർക്കുറി ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എൻവിറോൺമെൻറ്റിന്, പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള കേടും LED ബൾബുകൾ ഉണ്ടാക്കുന്നില്ല. അത് പിന്നെ ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ ഹൈ എഫിഷ്യൻസി, ഉയർന്ന ക്ഷമതയുള്ളതാണ് LED ലാമ്പുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ LED ലാമ്പുകൾ ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പം നമ്മുടെ വീട്ടിലായാലും മെയിനായിട്ട് LED ലാമ്പുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഒരു LED ലാമ്പ്, ഒരു 5 വാട്ടിൻ്റെയൊക്കെ LED ലാമ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് പ്രകാശിക്കും. അപ്പോൾ അതിനുള്ള കാരണം അവിടെ ഫിലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഫിലമെൻ്റുകൾക്ക് പകരം ഡയോഡുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഡയോഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ താപനഷ്ടം കുറവാണ്. അപ്പം നമ്മൾ എത്ര ലാമ്പുകളെ പറ്റിയിട്ടാണ് പഠിച്ചത്? ഇൻകാസൻ ലാമ്പിനെ പറ്റി പഠിച്ചു,
ഡിസ്ചാർജ് ലാമ്പുകളെ പറ്റി പഠിച്ചു, ഫ്ലൂറസെന്റ് ലാമ്പിനെ പറ്റി പഠിച്ചു, സി എഫ് എല്ലുകളെ പറ്റി പഠിച്ചു, എൽ ഇ ഡി ബൾബുകളെ പറ്റി പഠിച്ചു. അഞ്ച് ലൈറ്റ് എനർജി തരുന്ന അപ്ലയൻസസിനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ ടോപ്പിക് ഇതായിരുന്നു വൈദ്യുതിയുടെ പ്രകാശബലം, വൈദ്യുതിയിൽ നിന്ന് പ്രകാശം കിട്ടുന്ന. അപ്പം അതിനായിട്ട് മെയിനായിട്ട് ബൾബുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ വൈദ്യുതിയുടെ പ്രകാശബലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അഞ്ച് ഉപകരണങ്ങളാണ് ഇൻകാസൻ ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, സി എഫ് എൽ ലാമ്പ്, എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ. അതിൽ ഏറ്റവും എന്താണ് ക്ഷമതയുള്ളതും അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും എൽ ഇ ഡി ലാമ്പുകളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു ലാമ്പിന് ഒരു ഡീമെറിറ്റ് ഉണ്ടാവും, അത് പരിഹരിച്ചുകൊണ്ട് വേറൊരു ലാമ്പ് വരും, അതിനുള്ള ഡീമെറിറ്റ് പരിഹരിച്ചുകൊണ്ട് വേറൊരു ലാമ്പ് വരും, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ടുള്ള ഡീമെറിറ്റ് എന്ന് പറയുന്നത് ചൂടാവുന്നത് കാരണം ഹീറ്റ് ലോസ്, താപനഷ്ടം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ക്ഷമത കുറവാണ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഡീമെറിറ്റ് ഏറ്റവും നന്നായിട്ട് കുറഞ്ഞിട്ടുള്ളത് എൽ ഇ ഡി ബൾബുകൾക്കാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞിട്ടുള്ള പോയിൻറ്സ് എല്ലാം ഓർത്ത് വെക്കുക. ഇത് നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. സോ സി യു വിത്ത് നെക്സ്റ്റ് ലെസൺ. താങ്ക് യു.